ഹലോ, ഞാൻ ഡോക്ടർ റിവിയ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ കർക്കിടക കഞ്ഞിക്കൂട്ട് അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ എന്തുകൊണ്ടാണ് ആയുർവേദത്തിന് പ്രാധാന്യമേറുന്നത് എന്ന വിഷയത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടുള്ള നമ്മുടെ കാരണവന്മാരൊക്കെ പറയണ കേട്ടിട്ടുണ്ടാവും, കർക്കിടകത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം സ്ത്രീക്ക് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഔഷധ കഞ്ഞി കൂട്ടി കഴിക്കണം, കർക്കിടക കഞ്ഞി കഴിക്കണം എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്താണ് ഈ കർക്കിടകം? എന്താണത്? നമ്മുടെ മലയാള മാസത്തിലൊരു മാസമാണ്. അതെപ്പോൾ തുടങ്ങുന്നു? ഇടവപ്പാതിയിലെ മഴ തുടങ്ങുന്നതോടു കൂടെ ജൂൺ 5 ഒരു ഇടയിലൊക്കെ ആയിട്ട് നമ്മുടെ ഈ കർക്കിടകം എന്ന് പറയുന്ന മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പുരാതന കാലങ്ങളിൽ നമുക്കറിയാം, ഫുൾ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കർഷകരാണ് കൂടുതൽ. കാർഷിക വൃത്തിയിലേർപ്പെട്ട് ജീവിച്ചു വന്നിരുന്നവരാണ്. അപ്പോൾ ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പാടത്തറോ പറമ്പിലോ ഒന്നും ഇറങ്ങാൻ പറ്റാതെ അവർ സ്ഥിരമായ ജോലിക്ക് പോയിരുന്ന കർഷകരെ അവർക്ക് വീടുകളിൽ ഇരിക്കേണ്ട കാലഘട്ടമാണ്. ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ തണുപ്പ് വല്ലാതെ കൂടും. ആദ്യത്തെ കുറച്ച് കാലമൊക്കെ തണുപ്പ് നമുക്ക് ഭയങ്കര അധികം സന്തോഷമാണെങ്കിലും പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഓരോ രോഗങ്ങൾ വരാനായിട്ട് തുടങ്ങും. നമുക്കറിയാം, ഇവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് മഴ നല്ല തണുപ്പായി കഴിഞ്ഞാൽ ഇപ്പോൾ ശ്വാസമുട്ടുള്ളവരാണ് ശ്വാസമുട്ട്, ചുമ, അങ്ങനെ ഓരോരോ അസുഖങ്ങൾ. പിന്നെ വയസ്സായവരൊക്കെ പറയണ കേൾക്കാം, കാലിന് വേദനയാണ്, കൈയിന് വേദനയാണ്, തണുപ്പായിക്കഴിഞ്ഞാൽ അത് വേദന കൂടും. അതെന്ന് പറഞ്ഞാൽ ഒരു വാദരോഗങ്ങൾ വരികയാണ് നമുക്ക്. ഈ കൈവേദന കാലുവേദന എന്നൊക്കെ പറയുമ്പോൾ ഓരോ വാദരോഗങ്ങളാണ്. അത് അക്കോർഡിംഗ് ടു ആയുർവേദ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ, തണുപ്പ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് അധിക ശക്തി ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ കാരണവന്മാർ പറയുന്ന ഔഷധ കഞ്ഞി കൂട്ട് കഴിക്കണം, ഔഷധക്കഞ്ഞി നമ്മൾ സ്ഥിരം കഴിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ എത്ര കാലമാണ് നമ്മൾ ഈ ഔഷധക്കഞ്ഞി കഴിക്കേണ്ടത്? നമുക്ക് എത്ര കാലം വേണമെങ്കിലും കഴിക്കാം. അതായത്, ഈ ഇതിൽ വേറെ ദൂഷ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. വാദത്തെ കുറയ്ക്കുന്ന സാധനങ്ങളാണ് നമ്മളിതിൽ മെയിനായിട്ട് മരുന്നുകളായി ചേർക്കുന്നത്. അതിന് ഒരുപാട് ഓരോരുത്തരുടെ കൺസെപ്റ്റ് ഡിഫറെൻ്റ് ആണ്. വാദത്തെ കുറയ്ക്കുന്ന എന്ത് ഔഷധങ്ങളും നമുക്കിതിൽ ചേർക്കാവുന്നത്. നാടൻ കിട്ടുന്ന, നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ നടന്നു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന ഒരുപാട് ഇലകൾ, തുളസി, പനിക്കൂർക്ക, അങ്ങനെ ഒരുപാട് ഇലകൾ നമുക്കിതിൽ ചേർക്കാൻ പറ്റും. പിന്നെന്താ, നമ്മളിത് താളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. എന്താ, കടുക്, ഉലുവ, അതൊക്കെ ഇട്ട് നമുക്ക് നെയ്യിൽ വേണം ഇത് താളിച്ചെടുക്കാൻ. ചുവന്നുള്ളി, ഇതൊക്കെ നമ്മൾ അവസാനം താളിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിലിട്ട് വയ്ക്കുന്ന വേരുകൾ എന്താണ്, നമ്മുടെ ഓരോരോ മരുന്നിൻ്റെ വാദഹരമായിട്ടുള്ള എല്ലാ മരുന്നുകളും നമുക്കിതിൽ യൂസ് ചെയ്യേണ്ട. ആശാളി എന്ന് പറയുന്നൊരു മരുന്നുണ്ട്, അത് നമുക്ക് മരുന്ന് കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അത് നമ്മൾ മാക്സിമം വീട്ടിൽ പൊടിച്ച് യൂസ് ചെയ്ത് കഞ്ഞി വയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മളൊരു വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് എന്തൊക്കെ വേരുകളാണ് നമ്മളിടുന്നത്, ഇപ്പോൾ ഓരോരുത്തരുടെ കൺസെപ്റ്റാണത്. അതായത്, ചിലർ കുറുന്തോട്ടിയുടെ വേരിടും, ചിലർ ഈ ആശാളിയിടും, ചിലർ ശതക്കുപ്പ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വേവിച്ചിട്ട് വെള്ളം നന്നായി വെന്ത് വരുമ്പോൾ, അതായത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഈ സാധനങ്ങളിട്ട്, ഈ സാധനങ്ങളൊക്കെ ഒന്ന് വെന്ത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ തെളിയെടുക്കാം. തെളിയെടുത്ത് മാറ്റിയിട്ട് ആ തെളിയിലേക്ക് നമ്മൾ എന്തരിയാണോ യൂസ് ചെയ്യുന്നത്, ചിലർ നവരയായിരിക്കാം, ചിലർ പൊടിയരിയായിരിക്കാം ഉപയോഗിക്കുന്നത്, എന്തരിയാണോ വേവിക്കാനിടേണ്ടത് അത് ഈ വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കുന്നു. അതിനുശേഷം നന്നായി അരിയൊക്കെ വെന്ത് വരുമ്പോൾ നമ്മൾ നെയ്യിൽ ചുവന്നുള്ളി, ഉലുവ, കടുക്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് നമ്മളത് താളിച്ചിട്ട് കഴിക്കുകയാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് 7 വരെ മിനിമം കഴിക്കണമെന്നാണ് അതിൻ്റെ ഒരു അങ്ങനെ 7, 14, 21 ഒക്കെ കഴിക്കാമെന്നാണ് നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ല, കർക്കിടകത്തിൽ മൊത്തം കഴിക്കണം എന്നുള്ള രീതിക്കാണെങ്കിൽ അതും ചെയ്യാം. നമുക്ക് മിനിമം 7 കഴിക്കണം, അങ്ങനെയാണ് പറയുന്നത്. അതിൽ നമ്മൾ ഇത് കഴിക്കുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിലെ ബലം കൂടുകയാണ്, അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂടും. അപ്പോൾ ഈ രോഗപ്രതിരോധ ശേഷി കൂടുമ്പോൾ നോർമലി ഇപ്പോൾ തണുപ്പ് ഇവൻ കൂടിക്കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് അതിനെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ ബലം കൂടുമ്പോഴും നമ്മുടെ ശരീരം അതിനോട് എതിർത്ത് നിൽക്കുകയാണ്. ഒരാളെ ഒരു ഫൈറ്റർ അവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ ബോഡി ഫൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് അതിൻ്റേതായ ശക്തി വേണം. ആ ശക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔഷധക്കഞ്ഞികളെല്ലാം സേവിക്കണം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ കർക്കിടകത്തിലെ അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ആയുർവേദത്തിന് ഇന്ന് നിലവിലുള്ളത്. ഇതേപോലെ തന്നെ നമ്മുടെ കർക്കിടക കഞ്ഞിയിൽ തേങ്ങാപ്പാലൊഴിച്ച് കഴിക്കുന്നവരുണ്ട്, അതുപോലെ ശർക്കര ചേർത്ത് കഴിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ഓരോ യുക്തികളാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ആ മരുന്ന് അതിലുള്ള മരുന്ന് ഉള്ളിലേക്കാക്കണം.
അതിനുവേണ്ടി നമുക്ക് നമ്മുടെ രുചിക്കനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് സ്വീകരിക്കാം. ഒരുപാട് നെയ്യ് എണ്ണ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതെ ആരോഗ്യത്തിന് നല്ലതാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നെയ്യ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സ്ട്രെങ്തൻ പ്രൊവൈഡും ചെയ്യുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഔഷധക്കഞ്ഞിയൊക്കെ പ്രിപ്പയർ ചെയ്ത് അത് കഴിച്ച് ബോഡീനെ ഈ ഇന്നത്തെ കൊറോണയിൽ നിന്നും അതുപോലെ മറ്റുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും കുറച്ചൊക്കെ ഒരു പവറോടെ നിർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതേപോലെ തന്നെ കോവിഡ് എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതിനെതിരായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമോ നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ പറയുന്ന പോലെ എന്താണ് മാസ്ക്, സാനിറ്റൈസർ, സാമൂഹ്യ അകലം അതെല്ലാം നമ്മൾ നന്നായി പാലിക്കുക. പക്ഷേ കോവിഡിന് ഒരിക്കലും ഒരു ചെറിയ രോഗമായിട്ട് നമ്മൾ കാണരുത്. അത് അത്യാവശ്യം നല്ല വലിയ ഭീകരം തന്നെയാണ്. എന്നാൽ അതിന് നമ്മൾ ഭയത്തോടെയല്ല നേരിടേണ്ടത്, മറിച്ച് കരുതലോടെയാണ്. ആ ഒരു ചിന്ത മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. ഈവൺ നമുക്ക് എന്തെങ്കിലും കേസസിൽ നമുക്ക് എന്തെങ്കിലും കോണ്ടാക്റ്റ് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അത് പോസിറ്റീവായി, അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് വന്ന് മാറി, ഈ മൂന്ന് സാഹചര്യങ്ങളിലും നമ്മുടെ ആയുർവേദത്തിന് മരുന്നുകൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ആളുകളൊക്കെ നോർമലി ചോദിച്ച് വരുന്നത് കണ്ടിട്ടുണ്ട്, ഈ കോവിഡിൻ്റെ കിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്, ഡോക്ടറെ കോവിഡിൻ്റെ കിറ്റ് ഉണ്ടോ ഇവിടെയും ചോദിച്ചിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല ഒരിക്കലും. അതായത് ഏതൊക്കെ അവസ്ഥ, നമുക്കിപ്പോൾ ചിലർക്ക് ശ്വാസതടസ്സമായിരിക്കാം, ചിലർക്ക് ചുമയായിരിക്കാം, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ അതിനനുസരിച്ച് വേണ്ട മരുന്നുകൾ നമുക്ക് ഓരോ ഡോക്ടേഴ്സും എഴുതിത്തരും. അത് കോവിഡ് കിറ്റ് ഇല്ല എന്ന് കേൾക്കുമ്പോൾ ആ വഴിക്ക് വരാതിരിക്കുക, ആ ഒരു രീതിക്ക് ആവരുത്. നമ്മൾ ശ്രദ്ധയോടെ നേടുക, എത്രയും നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക, മരുന്നുകളൊക്കെ കൃത്യമായി കഴിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ക്വാറന്റൈനിലുള്ള പേഷ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അമൃതം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതേപോലെ തന്നെ ഈ കോവിഡിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട ഭേഷജം എന്ന് പറയുന്ന പദ്ധതി, കോവിഡ് കഴിഞ്ഞു പോയവർക്കാണെങ്കിൽ പുനർജനി എന്ന് പറയുന്നത്, ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ഇതിനെതിരെയെല്ലാം പ്രതിരോധം നമ്മുടെ ബോഡിയിൽ നിന്ന് ഓക്കെ ആക്കിയെടുക്കുക. എല്ലാം നമുക്ക് ജയിച്ച് എല്ലാം കുഴപ്പമൊന്നുമില്ലാതെ വരട്ടെ. എന്തായാലും ഔഷധക്കഞ്ഞി ശീലമാക്കുക, ആയുർവേദം ശീലമാക്കുക. ഓക്കെ, ബൈ.